നമസ്കാരം, പ്രധാന വാർത്തകൾ. മധു കേസിൽ കൂറുമാറിയ സാക്ഷിയെ വിട്ടിലാക്കി നേത്ര പരിശോധനാ ഫലം. വീഡിയോ കാണുന്നില്ലെന്ന് പറഞ്ഞ സുനിൽകുമാറിന് മികച്ച കാഴ്ചശക്തി. നാളെ വീണ്ടും ഹാജരാകണം. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വനം വകുപ്പ്. സർക്കാരിനെതിരെ അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ. വിഴിഞ്ഞത്തെ പോലീസ് സുരക്ഷാ ഉത്തരവ് നടപ്പാക്കിയില്ല. കോടതി അലക്ഷ്യ നടപടിയെന്നും ആവശ്യം. സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ ലത്തീൻ സഭാ പ്രതിഷേധം. ആലപ്പുഴയിലെ ക്യാപിക്കോ റിസോർട്ട് നാളെ പൊളിക്കും. സർക്കാർ നടപടി. കായൽ കയ്യേറിയുള്ള നിർമ്മാണത്തെ തുടർന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടത് 2020 ജനുവരി. കെ എം ഷാജിക്ക് മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ രൂക്ഷ വിമർശനം. ഇദ്ദേഹം ഏകദേശം 80 ഏക്കറിലായിട്ട് മുരിങ്ങയില കൃഷി ചെയ്യുന്നു. 100 ഗ്രാം മുരിങ്ങയില കൊണ്ടുള്ള പൗഡറിന് ഏകദേശം 600 മുതൽ 800 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സംഘം നേതാക്കളെ അപമാനിക്കും വിധം ഷാജിയെ പിന്തുണച്ച് PMA സലാം. പാർട്ടി ഭരണഘടനാ ഭേദഗതി അടുത്ത മാസം. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ കുറ്റം നിഷേധിച്ച് പ്രതികൾ. വി ശിവൻകുട്ടിയടക്കം 5 പ്രതികൾ ഹാജരായി. EP ജയരാജൻ ഹാജരായില്ല. UDF മനഃപൂർവ്വം എടുത്ത കേസെന്ന് ശിവൻകുട്ടി. IT പാർക്ക് CEO ജോൺ എം തോമസ് രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലെന്ന് വിശദീകരണം. സ്നേഹിൽ കുമാർ സിംഗിന് പകരം ചുമതല. കാസർഗോഡ് സ്വദേശി നിഖിലയുടെ തുടർ പഠനം മുടങ്ങില്ല. പുനർമൂല്യനിർണയ ഫലം നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് കണ്ണൂർ സർവകലാശാല. IIT പ്രവേശനം നഷ്ടമാകുമെന്ന വാർത്ത പുറത്തുവിട്ടത് News 18. റോബിൻ ഉത്തപ്പ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി ട്വീറ്റ്. അവസാനിപ്പിച്ചത് 2 പതിറ്റാണ്ട് നീണ്ട കരിയർ.